നഗരത്തിന് പുറത്ത് ഒരു വലിയ തടാകമുണ്ട്. ഒരു ദിവസം അവിടെ ബോട്ട് മത്സരം നടക്കുകയായിരുന്നു. ആലിയെ അവിടെ ചീഫ് ഗസ്റ്റായി ക്ഷണിച്ചിരുന്നു. വെള്ളത്തിലെല്ലാവരും അവരവരുടെ ബോട്ട് തുഴയുകയായിരുന്നു. ബോട്ട് മത്സരത്തിൽ ആലിയുടെ സ്കൂൾ കൂട്ടുകാരൻ ഏതനും പങ്കെടുക്കുന്നുണ്ട്. ആലിയെ ഏതനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് മിങ്കുവിന്റെ ബോട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കാണുന്നു. മിങ്കു ഉറക്കെ വിളിച്ചുകൂവി, രക്ഷിക്കണേ! മിങ്കു മുങ്ങിത്താഴുന്നത് കണ്ട ആലിയ വേഗം വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി വെള്ളത്തിനടിയിലേക്ക് പോയി. പക്ഷേ അപ്പോഴേക്കും മിങ്കു വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയിരുന്നു. ആലിയ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി നീന്തി തുടങ്ങി. മിങ്കുവിന്റെ ബോട്ടും വെള്ളത്തിനടിയിൽ മുങ്ങിയിരുന്നു. പക്ഷേ വെള്ളത്തിനടിയിൽ ആലിയ ഒന്നല്ല മൂന്ന് ബോട്ടുകൾ കണ്ടു. ആലിയ കൺഫ്യൂസ്ഡായി. മിങ്കുവിന്റെ ബോട്ട് ഏതായിരിക്കുമെന്ന് ആലോചിച്ച് ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ഈ മൂന്ന് ബോട്ടും ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറയാമോ മിങ്കുവിന്റെ ബോട്ട് ഏതായിരിക്കുമെന്ന്? ആദ്യത്തെ ബോട്ട് ഒരുപാട് പഴക്കം ചെന്നതാണ്, ഒരുപാട് നാളുകൊണ്ട് വെള്ളത്തിനടിയിലാണ്. മൂന്നാമത്തെ ബോട്ടിൽ രണ്ട് ദ്വാരമുണ്ട്, അപ്പോൾ അതും പഴക്കം ചെന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ബോട്ടാണ് മിങ്കുവിൻ്റേത്. ആലിയ വേഗം രണ്ടാമത്തെ ബോട്ട് നേരെയാക്കി. മിങ്കു ബോട്ടിനടിയിൽ പെട്ടിരിക്കുകയായിരുന്നു. ആലിയ മിങ്കുവിനെ എടുത്ത് വെള്ളത്തിന് മുകളിലേക്ക് വന്നു. അപ്പോഴേക്കും അവിടേക്ക് ബാക്കിയുള്ള എല്ലാവരും ബോട്ടുമായി വന്നു. എല്ലാവരും ചേർന്ന് മിങ്കുവിനെ വെള്ളത്തിൽ നിന്ന് കരക്കെത്തിച്ചു. മിങ്കു മയങ്ങിക്കിടക്കുകയാണ്. ആലിയ വേഗം മിങ്കുവിന്റെ ശരീരത്തിൽ അമക്കി. മിങ്കുവിന്റെ വായിൽ നിന്ന് അപ്പോൾ ധാരാളം വെള്ളം പുറത്തു വന്നു. പക്ഷേ അവന് ബോധം വരുന്നില്ല. അയ്യോ, ഇവന് ബോധം വരുന്നില്ലല്ലോ, നമുക്കിവനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ആലിയയുടെ കൂട്ടുകാരൻ ഏതൻ കാറുമായി വന്നു. രണ്ടുപേരും മിങ്കുവിനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഏതൻ, നീ കുറച്ചുകൂടി വേഗത്തിൽ പോകൂ, നമുക്ക് അധിക സമയമില്ല. രണ്ടുപേരും കുറച്ചു നേരം കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ഡോക്ടർ വേഗം മിങ്കുവിനെ ICU പ്രവേശിപ്പിച്ചു. പക്ഷേ മിങ്കുവിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല, മിങ്കു മരിച്ചിരുന്നു. മിങ്കുവിന്റെ ഡെഡ് ബോഡി കണ്ട ആലിയയ്ക്ക് മനസ്സിലായി മിങ്കുവിൻ്റെത് ഒരു കൊലപാതകമാണെന്ന്. ലോജിക്കൽ ആർമി, ആലിയയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണമെന്ന് പറയാമോ? ചിന്തിക്കൂ, ചിന്തിക്കൂ. മിങ്കുവിന്റെ ഡെഡ് ബോഡി വെള്ളം കുടിച്ച് വീർത്തിരുന്നു. പക്ഷേ അതെങ്ങനെ സംഭവിക്കും? വെള്ളത്തിൽ വീണാലും ഇത്ര പെട്ടെന്ന് ഒരാളുടെ ഡെഡ് ബോഡി എങ്ങനെ വീർക്കും? അതിനർത്ഥം എന്തോ പന്തികേടുണ്ടെന്നല്ലേ? മിങ്കു എങ്ങനെ പോയാലും രണ്ട് മിനിറ്റ് മാത്രമാണ് വെള്ളത്തിൽ വീണ് മുങ്ങിയത്. എന്നാൽ ഇപ്പോൾ അവന്റെ ശരീരം വീർത്തിരിക്കുകയാണ്. ശരിക്കും എന്തോ പന്തികേടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ആലിയ വേഗം ഡിറ്റക്റ്റീവ് മെഹുലിനെ കോൾ ചെയ്തു. മെഹുൽ ആ സമയം ലാബിൽ ഭൂൽഫുല സയന്റിസ്റ്റിനൊപ്പം സ്പെഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്യുകയായിരുന്നു. ആലിയയുടെ കോൾ വന്നതും മെഹുൽ വേഗം കാറുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ഒരു കള്ളൻ ഒരു അമ്മൂമ്മയുടെ കയ്യിലെ ബാഗ് തട്ടിപ്പറിച്ച് ഓടുന്നത് കണ്ടു. പക്ഷേ കള്ളന്റെ പുറകെ കുറേ പേർ ഓടുന്നുമുണ്ട്. ഇത്രയും ആളുകൾ ഈ കള്ളന്റെ പുറകെ ഓടുന്നുണ്ട്, അപ്പോൾ എന്തായാലും ഇവൻ പിടിക്കപ്പെടും. എനിക്കിവിടെ ഒരു ജോലിയുമില്ല. മെഹുൽ വേഗം ഫുൾ സ്പീഡിൽ കാർ ഓടിച്ചു. ആ കള്ളനെ ഓവർടേക്ക് ചെയ്ത് അവന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. കള്ളൻ മെഹുലിന്റെ കാറിൽ തട്ടി വീണു. ആളുകളെല്ലാം ചേർന്ന് ആ കള്ളനെ പിടിച്ചു. അവനെ നന്നായി കൈകാര്യവും ചെയ്തു. മെഹുൽ എന്നിട്ട് വേഗം അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തി. ഹോസ്പിറ്റലിനകത്ത് ആലിയയും അവളുടെ കൂട്ടുകാരൻ ഏതിനും ഇരിപ്പുണ്ടായിരുന്നു. മെഹുൽ ആലിയുടെ അടുത്തേക്ക് എത്തി. സർ, മിങ്കുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സർ. നമ്മൾ ആ കൊലയാളിയെ വെറുതെ വിടില്ല. അതിനുശേഷം മെഹുൽ മിങ്കുവിന്റെ ബോഡി നന്നായി പരിശോധിച്ചു. മെഹുലിന് മനസ്സിലായി മിങ്കുവിന് വിഷം നൽകിയതാണെന്ന്. മെഹുലിന് ഇതെങ്ങനെ മനസ്സിലായി ലോജിക്കൽ ആർമി? ചിന്തിക്കൂ, ചിന്തിക്കൂ. മിങ്കുവിന്റെ ഇടത്തെ കൈ നീല നിറമായിരിക്കുന്നു. അതിനർത്ഥം മിങ്കുവിന്റെ ശരീരത്തിൽ വിഷമുണ്ടെന്നല്ലേ? ആ വിഷം പതുക്കെ പതുക്കെ ശരീരത്തിൽ കാണുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് മുഴുവൻ ശരീരത്തിലും പടരുകയാണ്. മെഹുൽ വേഗം മിങ്കുവിന്റെ ഡെഡ് ബോഡി കാറിൽ വെച്ചു. എന്നിട്ട് ആലിയോട് പറഞ്ഞു, ഞാൻ മിങ്കുവിന്റെ ഡെഡ് ബോഡി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് കൊണ്ടുപോവുകയാണ്. സർ, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നു, പ്ലീസ് എന്നെ കൂടെ കൊണ്ടുപോകൂ. വരുവാൻ ആലിയയും മെഹുലും കാറിൽ കയറി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു.
ആലിയ, നീ ലാബിന്റെ കതക് തുറക്ക്. അപ്പോഴേക്ക് ഞാൻ മിങ്കുവിന്റെ ഡെഡ് ബോഡിയുമായി വരാം. ആലിയ ഡോക്ടർ സഞ്ജനയുടെ ലാബിന്റെ കതക് തുറക്കുവാൻ നോക്കി. പക്ഷേ കതക് ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് പൂട്ടിയിരിക്കുകയാണ്. നാല് ബട്ടണിൽ ഒന്നിലമർത്തണം. ആദ്യത്തേത് ഐസ് റോഡാണ്, രണ്ടാമത്തെ റോഡിൽ ഓയിലാണ്, മൂന്നാമത്തെ റോഡിൽ തേനാണ്, നാലാമത്തെ റോഡിൽ വെള്ളമാണുള്ളത്. നിങ്ങൾ പറയും ഏത് റോഡിലാണ് കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നതെന്ന്. ശരിക്കും ആലോചിച്ച് പറയൂ ലോജിക്കൽ ആർമി. നാല് നോക്കുമ്പോൾ വെള്ളമുള്ള റോഡിലാണ് കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാകുവാൻ പോകുന്നത്. ബാക്കി മൂന്ന് റോഡിലും അധികം ഫ്രിക്ഷൻ ഉണ്ടാകുവാൻ സാധ്യതയില്ല. നിലത്തെപ്പോഴും നനവുണ്ടെങ്കിൽ അവിടെ വഴുതി വീഴുവാൻ സാധ്യത കൂടുതൽ. ആലിയ ആദ്യത്തെ നമ്പർ ബട്ടണമർത്തി. പക്ഷേ കതക് തുറന്നില്ല. ആലിയ തിരികെ തുറക്കുന്നില്ലല്ലോ സർ. മെഹുൽ വേഗം അകത്ത് ചെന്ന് നാലാമത്തെ ബട്ടണമർത്തി. കതക് തുറന്നു. നിന്നോട് എത്ര വട്ടം പറഞ്ഞു ആലിയ അറിവ് വയ്ക്കാൻ പഠിക്കണമെന്ന്. അതിന്റെ നിരക്ക് പഠിക്കാൻ സമയമില്ലല്ലോ. ആലിയ ചിരിക്കുവാൻ തുടങ്ങി. ടിന്നും ലെഡും പ്ലാസ്റ്റിക്, മെഹുൽ സർ ഫാന്റാസ്റ്റിക്. ലോജിക്കൽ ആർമി, എത്രയും വേഗം ഡിറ്റക്റ്റീവ് മെഹുലിന്റെ ബുക്ക് പുറത്തിറങ്ങും, ബ്രെയിൻ ഗെയിംസ് ബൈ ഡിറ്റക്റ്റീവ് മെഹുൽ. അത് പഠിച്ചാൽ നിങ്ങളുടെ അറിവും വർദ്ധിക്കും, നിങ്ങളുടെ ബുദ്ധിയും കൂടും. മെഹുലും ആലിയയും മിങ്കുവിന്റെ ഡെഡ് ബോഡിയുമായി ലാബിനുള്ളിലേക്ക് പോയി. ഡോക്ടർ സഞ്ജന, വേഗം മിങ്കുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി നൽകുക. കുറച്ചു നേരം കഴിഞ്ഞതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറായി. ഡോക്ടർ സഞ്ജന മെഹുലിനോട് പറഞ്ഞു, മിങ്കുവിന് ഒരു പ്രത്യേക തരം വിഷമാണ് നൽകിയത്. ആ വിഷം വെള്ളവുമായി ചേരുമ്പോൾ വീര്യം കൂടിയ വിഷമായി മാറുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ മിങ്കുവിന്റെ മരണം സംഭവിച്ചതെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കേസ് സീരിയസ് ആണ്. എനിക്ക് വേഗം ആ തടാകത്തിനടുത്ത് പോകണം. മെഹുലും മാലിയയും വേഗം തടാകത്തിനടുത്തേക്ക് പോയി. ഈ സമയം അവിടെ മൂന്ന് പേരുണ്ടായിരുന്നു. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. ആദ്യത്തെ ആൾ പറഞ്ഞു, ഞാൻ ഇപ്പോ ഇവിടെ കുളിക്കാൻ വന്നതാ, എനിക്കൊന്നും അറിയില്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞു, സർ ഞാൻ രാവിലെ മുതൽ ഇവിടെ മീൻ പിടിക്കുകയാണ്, എനിക്കൊന്നും അറിയില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ അലക്കുകാരനാണ്, ഞാനിവിടെ അലക്കാൻ വന്നതാ. മൂന്ന് പേരുടെയും മറുപടി കേട്ട മെഹുലിന് കാര്യം മനസ്സിലായി, ആരാണ് കള്ളം പറയുന്നതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി. മൂന്നാമത്തെ ആളാണ് ഇവിടെ കള്ളം പറയുന്നത്. കാരണം അയാളുടെ കയ്യിൽ ഇസ്തിരിയിട്ട വസ്ത്രങ്ങളായിരുന്നു. ഇസ്തിരിയിട്ട വസ്ത്രം ആരാണ് കഴുകാൻ കൊണ്ടുവരുന്നത്? അതിനർത്ഥം അയാൾ എന്തോ മറയ്ക്കുന്നുണ്ടെന്നല്ലേ. മെഹുൽ അയാളെ പിടിച്ച് ചോദ്യം ചെയ്തു, എന്നാൽ അയാൾ ഒന്നും തന്നെ പറയുന്നില്ല. ആലിയ, ഇയാൾ ഇങ്ങനെ ചോദിച്ചാൽ പറയില്ല. ആലിയ, നിനക്ക് ഇയാളെ ബോക്സിംഗ് ചെയ്യാം. പിന്നെന്താ, ആലിയാണെങ്കിൽ ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. ആലിയ അയാളെ പിടിച്ച് ശരിയാ. അയാൾ അങ്ങനെ സത്യം പറയുവാൻ തയ്യാറായി. എനിക്കൊരാൾ 10,000 രൂപ തന്നു. ഇവിടെ ആരെങ്കിലും വന്ന് ചോദ്യം ചെയ്താൽ അവരോടൊന്നും പറയരുതെന്ന് പറഞ്ഞു. അയാൾ ഇവിടെ എന്തോ തിരയുകയായിരുന്നു. നിങ്ങൾ വരുന്നത് കണ്ട് അയാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കൊലയാളിക്ക് അറിയാമായിരുന്നു നമ്മൾ ഇവിടെ വന്ന് പരിശോധിക്കുമെന്ന്. എന്താ, നിങ്ങൾക്ക് അയാളെ കണ്ടാൽ തിരിച്ചറിയാമോ? ഇല്ല സർ, ബുദ്ധിമുട്ടാണ്. എന്നാലും അയാൾ തിരിച്ചു വന്നാൽ ഒരു പക്ഷേ തിരിച്ചറിയാൻ കഴിയും. ആലിയ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, അയാൾ തിരിച്ചു വരും. അയാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. മെഹുലും ആലിയയും ഒരു മരത്തിന് പുറകിൽ ഒളിച്ചിരിക്കുന്നു. സർ അറിഞ്ഞോ, ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി. ഭൂൽഫുലയ സയന്റിസ്റ്റ് ഒരു മെഷീൻ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹവും ആദ്യം അതിൽ കയറി സുന്ദരന്മാരായി. പിന്നെ ഞാനും അതിനകത്ത് കയറി. ഞാൻ കയറിയതും മെഷീൻ ഷോർട്ട് സർക്യൂട്ടായി. ആദ്യം അപ്പോൾ പറഞ്ഞു മെഷീനും നിന്നെ മിസ് യൂണിവേഴ്സ് ആക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ടാണ് മെഷീനും കേടായതെന്ന്. എന്നിട്ട് അവർ ഉറക്കെ ചിരിക്കുവാനും തുടങ്ങി. ആലിയ, നീ ശരിക്കും വളരെ സുന്ദരിയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചത് ഈ എല്ലാ പെൺകുട്ടികളും സുന്ദരികളാണെന്ന്. കുറച്ചു നേരം കഴിഞ്ഞ് അവിടേക്ക് രണ്ടാളുകൾ വന്നു. ആലിയ, നീ ആ രണ്ടാമത് വരുന്ന ആളുടെ പുറകിൽ കൂടി വന്നേക്ക്. അയാളെ കണ്ടിട്ട് എന്തോ പന്തി കേട് തോന്നുന്നു. രണ്ടാമത്തെ ആൾ കുറച്ചടുത്ത് വന്നു. അലക്കുകാരൻ അയാളെ തിരിച്ചറിഞ്ഞു. മെഹുൽ അയാളെ വേഗം പിടിക്കുവാനൊരുങ്ങി. പക്ഷേ അയാൾ മെഹുലിന്റെ നേരെ തോക്കെടുത്ത് വെടിവെക്കുവാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കുവാൻ മെഹുൽ തടാകത്തിലെടുത്ത് ചാടി. ഈ സമയം ആലിയ പുറകിലൂടെ പോയി അയാൾക്കൊരു അടിപൊളി കിക്ക് കൊടുത്തു. ആ കിക്കിൽ അയാളുടെ കയ്യിലെ തോക്ക് തെറിച്ചുപോയി. അയാൾ വെള്ളത്തിൽ വീണു. ഈ തക്കത്തിന് മെഹുൽ അയാളെ പിടികൂടി. കുറച്ചു നേരത്തേക്ക് അയാളെ വെള്ളത്തിൽ മുക്കി പിടിച്ചു. സത്യം പറയാം, മിങ്കുവിനെ നീ എന്തിനു കൊന്നു? അയാൾ അപ്പോൾ പറഞ്ഞു, മിങ്കുവിന് മത്സരം ജയിച്ചാൽ സമ്മാനമായ 1,00,000 രൂപ കിട്ടും. അവനാണ് എല്ലാ വർഷവും വിജയി.
അതുകൊണ്ടാണ് അവനെ ചതിച്ച് വിഷം നൽകിയതെന്ന്. മെഹുൽ അവന് ഒരടി കൊടുത്തു, എന്നിട്ട് അവന് പോലീസിന് കൈമാറി. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്. ലോജിക്കൽ ആർമി, എന്റെയും ആലിയുടെയും കൂടെ ദിവസം മുഴുവനും ആഘോഷിക്കാൻ ഇപ്പോൾ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യും.